നമസ്കാരം നിലപാടുകളിൽ കർക്കശക്കാരനാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് നമുക്കറിയാം ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി കാലാവധി അവസാനിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഈ വൈസ് ചാൻസലറുടെ നിയമനത്തിലേക്ക് സർക്കാർ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയും സി പി ഐ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരാൾ അവരുടെ ഒരു ഇഷ്ടക്കാരൻ പാർട്ടി ഇപ്പോഴേ ആ സ്ഥാനത്തേക്ക് ആളെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയ നിയമനമെന്ന പോലെ കേരള വി സി സ്ഥാനത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ എൽ ഡി എഫിനും അതുപോലെ തന്നെ സി പി ഐ എമ്മിനും മുഖ്യമന്ത്രിക്കും വേണ്ടപ്പെട്ട ഒരാൾ ആ സ്ഥാനത്ത് വരണം എന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിച്ചുറപ്പിച്ചിരുന്നതാണ് പക്ഷേ താൻ ചാൻസലറായിരിക്കുന്ന കാലത്തോളം അത് നടപ്പില്ല എന്ന് ഗവർണർ തീരുമാനിക്കുന്നു വൈസ് ചാൻസലർ പദവിയെ അല്ലെങ്കിൽ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് യു ജി സിയുടെയും ഗവർണറുടെയും പ്രതിനിധിയെ ഗവർണർ തന്നെ തീരുമാനിക്കുന്നു അതോടെ ഗവർണറുടെ തീരുമാനത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു നിയമനം ഉണ്ടാകാനായി കളമൊരുങ്ങുന്നു സെനറ്റിൻ്റെ പ്രതിനിധി എന്തായാലും ഒരു പക്ഷേ എൽ ഡി എഫിൻ്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രതിനിധിയായിരിക്കും അതുകൊണ്ട് തന്നെ സെനറ്റിൻ്റെ പ്രതിനിധിയെ തിരഞ്ഞെടുത്തയക്കാതെ പ്രതിനിധിയുടെ പേര് രാജ്ഭവനിലേക്ക് നിർദ്ദേശിക്കാതെ നിയമനിർമ്മാണത്തിൽ അല്ലെങ്കിൽ നിയമത്തിൽ മാറ്റം വരുത്താനാണ് സർക്കാർ ശ്രമിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ചാൻസലറുടെ അല്ലെങ്കിൽ ചാൻസലറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ നിയമിക്കാനുള്ള പ്രതിനിധിയെ നിയമിക്കാനുള്ള ഗവർണറുടെ അധികാരം എടുത്തു കളയുന്ന ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ നിയമ ഭേദഗതി സർക്കാർ പാസാക്കി സർക്കാർ പാസാക്കിയ ശേഷം അത് രാജ്ഭവനിലേക്ക് അയക്കുന്നു പക്ഷേ ഗവർണർ ഇതുവരെ അതിലൊപ്പിട്ടിട്ടില്ല ഈ ബില്ല് നിയമമാകുന്നതുവരെ സെനറ്റ് കമ്മിറ്റി കൂടുകയോ സെനറ്റിൽ നിന്നും പ്രതിനിധി അയക്കുകയോ ചെയ്യാതിരിക്കുക എന്ന അടവു നയമാണ് ഇപ്പോഴത്തെ കേരള വി സി സ്വീകരിച്ചത് പക്ഷേ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഓഫീസിൽ നിന്നും രാജ്ഭവനിൽ നിന്നും നിരവധി തവണ എത്രയും വേഗം സെനറ്റ് കൂടി പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കണം കേരള വി സിയെ ഇരുപത്തിനാലിന് മുന്നേ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്ന് അഭ്യർത്ഥിച്ച് കത്തുകൾ പോയിട്ടും എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തുകൾ പോയിട്ടും അതിൽ സെനറ്റ് യോഗം വിളിക്കാനാകില്ല എന്ന ഒരു തീരുമാനമായിരുന്നു ഇതുവരെ വി സി സ്വീകരിച്ചത് പക്ഷേ ഗവർണർ ബില്ലിൽ ഒപ്പിട്ടില്ല ഈ ബില്ല് പ്രതിസന്ധിയിലാകുന്നു അതുകൊണ്ട് തന്നെ നിയമ ഭേദഗതി സി പി ഐ എമ്മിന് മുന്നിൽ ഒരു കീറാമുട്ടിയാകുന്നു ഇപ്പോൾ കേരള വി സി ഗവർണറുടെ തീരുമാനത്തിന് വഴങ്ങിയിരിക്കുന്നു ഈ മാസം പതിനൊന്നിനു മുന്നേ സെനറ്റ് കമ്മിറ്റി യോഗം ചേർന്ന് ഗവർണർ അല്ലെങ്കിൽ വി സി തിരഞ്ഞെടുക്കുന്നതിലേക്കുള്ള സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കും എന്ന് രാജ്ഭവനെ അറിയിച്ചിരിക്കുകയാണ് ഇതോടുകൂടി ഈ വിഷയത്തിലും ഗവർണറുടെ നിലപാട് ശരിയാണ് എന്ന് തെളിയുന്നു ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണ് പിണറായി വിജയനും പരിവാരങ്ങളും വെബ്ഡെസ്ക് തത്ത്വമയിന്യൂസ്